ഹായ് ആൾ. അപ്പോൾ ഒരു 10-25 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം സ്പോർട്സ് കേവിൽ വീണ്ടും നമ്മൾ വീഡിയോ അയച്ചു വരികയാണ്. അപ്പോൾ നമ്മളൊരു ഗീവ് അവേ കൊടുക്കാൻ വിചാരിച്ചോളൂ. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടുകാണ്ട് ഈ കാര്യം ഇത് എടുക്കണ തന്നെ ഒരു ഗീവ് അവേ കൊടുക്കാൻ വിചാരിച്ചോളൂ. അപ്പോൾ എല്ലാവരും ഗീവ് അവേ കൊടുക്കണ പോലെ സ്പോർട്സ് കേവ് 100,000 ഫോളോവേഴ്സ് ആയതുകൊണ്ടാട്ടോ ഇത് കൊടുക്കുന്നത്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിവിടെ ഒരു എത്തി. അപ്പോൾ എന്തേലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒരു ടോട്ടൽ ഒരു 5,000 rupees വരുന്ന ഒരു ഗീവ് അവേ ആണ് കൊടുക്കാൻ പ്ലാൻ ചെയ്യണേ. എങ്ങനെ 5,000 എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ 5 വ്യക്തികൾക്ക് 1,000 രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ എന്നോട് അനിയനൊക്കെ പറഞ്ഞു പ്രൊഡക്റ്റ് കൊടുത്താൽ പോരെ. അപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്താ വെച്ചാൽ ഈ പ്രൊഡക്റ്റ് കൊടുത്താൽ ഈ കോവിഡ് സമയത്ത് അത് അയാൾക്ക് യൂസ്ഫുൾ ആകുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. നമുക്ക് വേണമെങ്കിൽ സ്പോർട്സ് കേവിൻ്റെ ടീഷർട്ട് കൊടുക്കാം, മറ്റേത് കൊടുക്കാം. പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല, അദ്ദേഹത്തിന് ചിലപ്പോൾ അത് ഈ ഉപയോഗപ്പെടുമെന്ന് എനിക്ക് ഉറപ്പ് തോന്നിയില്ല. അപ്പം ഞാൻ തോന്നി ഈ 5 വ്യക്തികളിൽ ഒരാൾക്കെങ്കിലും ഈ കൊറോണ സമയത്ത് അവരുടെ 1 ആഴ്ചത്തെ ചിലവെങ്കിലും ഒന്ന് ഇതാക്കാൻ കഴിഞ്ഞാൽ അത് വളരെ സുഖമായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഗീവ് അവേ ചലഞ്ച് ഇങ്ങനെ വെച്ചത്. 5 പേർക്ക് ഇത് അച്ചീവ് ചെയ്യുക, അതിൽ 5 പേർക്കും 1,000 വെച്ചിട്ട് കിട്ടും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഈ ചലഞ്ച് എന്നായിരിക്കും നിങ്ങളെ ചോദ്യം. സാധാരണ ഒരാൾ ചലഞ്ച് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ചലഞ്ച് വെക്കുമ്പോൾ അവർക്ക് മെറിറ്റ് ഉണ്ടാവുന്ന രീതിയിലാണ് കൂടുതൽ അതിമുക്ക് വരിക. കാരണം അവർക്ക് നല്ല മെറിറ്റ് വേണം. കാരണം ഒന്നല്ലേ എൻ്റെ ചാനൽ നല്ലോണം ഷെയർ ചെയ്യുക, അല്ലെ എൻ്റെ ചാനൽ നല്ലോണം സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷെ നമ്മൾ അതൊക്കൊന്നും പോകുന്നില്ല. കാരണം നമ്മൾ ഇന്നേ വരെ ഈ 100,000 ഫോളോവേഴ്സ് എത്തിയപ്പോൾ ഇതുവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി നിങ്ങളെല്ലാത്തിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട് ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു ചലഞ്ച് ഇടുക എന്നാണ് ഞാൻ ചിന്തിച്ചത്. പിന്നെ ഈ 3 ചലഞ്ചും ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് 3 ചലഞ്ചിനെ കുറിച്ചാണ്. ഇതിന് പേരിട്ടുകൊണ്ട് ഫിറ്റ് നാച്ചർ, അതേപോലെ ഫ്രഷ് ചലഞ്ച്, അതായത് ഫിറ്റ് നാച്ചർ ഫ്രഷ് ചലഞ്ച് എന്നാണ് ഇതിന് പേരിട്ടുകൊണ്ട്. അപ്പോൾ ഈ 3 ചലഞ്ചും നമ്മൾ ചെയ്ത് വിജയിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ചലഞ്ച് ഇട്ടുതന്നെ. അതായത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണാൻ നമ്മൾ ഈ 3 ചലഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ വീടുകളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചലഞ്ച് എന്താ എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. ഫസ്റ്റ് ചലഞ്ച് സിമ്പിളാണ്. നാച്ചർ ചലഞ്ചിൽ വരുന്ന ചലഞ്ച് പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു ചെടി നടുക, അതാണ് ആദ്യ ചലഞ്ച്. ഒരു ചെടിയോ തൈയോ എന്തെങ്കിലും ഒന്ന്, ഒരു ഒരു ഫാർമിംഗ് മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നടുക എന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. വേണമെങ്കിൽ വായ വെക്കുക. കാരണം കുറേ ആളുകൾ പറയില്ലേ അന്ന നോക്കിയ നേരത്തെ ഒരു വായ വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ അവർക്കറിയില്ല എന്ത് ഏറ്റവും നല്ല ന്യൂട്രിയൻസും പ്രോട്ടീൻസും ഉള്ള സാധനമാണ് ഈ ബനാന. ഏറ്റവും കൂടുതൽ ബോഡി ബിൽഡേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ്. അപ്പോൾ അതിനത്രയും മെറിറ്റ് ഉണ്ട്. വായെങ്കിൽ വായ വെക്കി, അപ്പോൾ കളിയാക്കണവർക്കൊക്കെ അത് വെച്ചുകൊണ്ട് ഇങ്ങനെ പെരൻ്റെ മുന്നിൽ തന്നെ നടുക. അപ്പോൾ എന്ത് ചെയ്യുക, അതാണ് ഫസ്റ്റ് ചലഞ്ച്. ഇത് നമ്മൾ ഓൾറെഡി നമ്മളെ വീട്ടിൽ നമ്മളൊരു തെങ്ങ് നട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോ കാണിച്ച് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് 2-ാമത്തെ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ അരമണിക്കൂറിലേറെ, മിനിമം 1.5 മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുക. കാർഡിയോ ആകാം, എന്തോ ആ സ്ട്രെങ്ത് ട്രെയിനിങ് ആവാം, എന്ത് ട്രെയിനിങ്ങും ആവാം, 1.5 മണിക്കൂറിലേറെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. അതിൻ്റെ ഒരു 15 സെക്കൻഡോ അല്ലെങ്കിൽ 30 സെക്കൻഡോ ഉള്ള വീഡിയോ നമുക്ക് അയച്ചുതരാം. അത്രേ ഉള്ളൂ, സംഭവം സിമ്പിളാണ്. വേണേൽ നിങ്ങൾക്ക് നുണ പറയാം, എന്തും ചെയ്യാം. പക്ഷേ അതൊക്കെ നിങ്ങളെ ഇഷ്ടം, നിങ്ങൾക്ക് അത് ചെയ്യുക. അതാണ് 2-ാമത്തെ ചലഞ്ച്. ഫസ്റ്റ്, ഏത് ചലഞ്ച് ചെയ്താലും അതിൻ്റെ ഫോട്ടോസ് എന്ത് ചെയ്ത് തരണം, സെൻഡ് ചെയ്ത് തരണം. അതിന് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. 3-ാമത്തെ ചലഞ്ച്, ഈ 3-ാമത്തെ ചലഞ്ച് നിങ്ങൾ ചെയ്യണം എന്നില്ല. ഈ 3-ാമത്തെ ചലഞ്ച് ചെയ്യണ പോലെ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലും സ്റ്റാറ്റസിലൊക്കെ ഇടും. പക്ഷേ ഇതൊരു ജസ്റ്റ് ഒരു ചലഞ്ചാണ്. എന്താണ് ഹൈഡ്രേഷൻ ചലഞ്ച്, ഇതിന് ഞാൻ പേരിട്ടുകൊണ്ട് ഹൈഡ്രേഷൻ ചലഞ്ച് അല്ലെങ്കിൽ ഫ്രഷ് ചലഞ്ച്. 10 ഗ്ലാസ് എങ്കിലും വെള്ളം നിങ്ങൾ ഒരു ദിവസം കുടിക്കുക, അതാണ് 3-ാമത്തെ ചലഞ്ച്. ഈ 3-ാമത്തെ ചലഞ്ച് ഗീവ് അവേ കിട്ടാൻ നിങ്ങൾക്ക് പറ്റൂല. ആദ്യത്തെ 2 ചലഞ്ച് ആര് ചെയ്യുന്നോ, ആദ്യത്തെ 2 ചലഞ്ചും ചെയ്യണം എന്നേ പറഞ്ഞില്ല, ആദ്യത്തെ 2 ഉറപ്പിച്ച് ചെയ്യണം എന്ന് പറഞ്ഞില്ല. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അതായത് ഒരു തൈ നടുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 1.5 മണിക്കൂറിലേറെ എക്സസൈസ് ചെയ്യുകയോ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യും, ഈ ചലഞ്ചിലേക്കുള്ള ബൗളിലേക്ക് നിങ്ങൾ വരും. ബൗൾ പറഞ്ഞാൽ നമ്മളിത് നറുക്ക് എടുക്കണം. ഈ നറുക്ക് നമ്മൾ തിരഞ്ഞിട്ട് ഇങ്ങനെ 5 പേരെ നമ്മളതിന്ന് ചൂസ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഞങ്ങൾ എപ്പോൾ ഡിസൈഡ് ചെയ്തേക്കേണ്ട ഡേറ്റ് May 23 അല്ലെങ്കിൽ ലോക്ക്ഡൗൺ കഴിയണോടുകൂടി May 23 ഇതിൻ്റെ നറുക്കെടുക്കുക. അവർക്ക് ഈ ഇത് കൊടുക്കാമെന്നാണ് ഇപ്പോൾ ഡിസൈഡ് ചെയ്തേക്കേണ്ട ഡേറ്റ്. നാളെ മറ്റന്നാളായിട്ട് കൺഫേം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക,
അപ്പോൾ ഇതാണ് മൂന്ന് ചലഞ്ച്. ഒന്നും കൂടി പറഞ്ഞുതരാം, ആദ്യം എന്തെങ്കിലും ഒരു തൈ നടുക, അങ്ങനെയാണെങ്കിൽ ഒരു ചലഞ്ച് മാത്രം ഏറ്റെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് അത് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ആക്കാം. ഈ രണ്ട് ഏത് ചലഞ്ച് ഏറ്റെടുത്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യും, നിങ്ങൾ നമ്മളെ ഗീവ് അവേ ചലഞ്ചിലേക്ക് ആ ബോളിലേക്ക് നിങ്ങൾ കയറും, അങ്ങനെ ഞങ്ങൾ നറുക്കെടുക്കും. ഈ മൂന്നിൽ ഏത് ചലഞ്ച് ചെയ്താലും നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലായിട്ടും നമ്മളെ സ്റ്റാറ്റസുകളിലായിട്ടും നമ്മൾ എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യും. നമ്മളെ വരും വീഡിയോകളിൽ എന്ത് ചെയ്യും, ഈ ചലഞ്ചിൽ നിങ്ങൾ ഹാഷ്ടാഗ് 10-ാമത്തെ തൈ നട്ടു, ഹാഷ്ടാഗ് 11-ാമത്തെ തൈ നട്ടു, അങ്ങനെയൊക്കെയാണ് നമ്മളെ ആഗ്രഹം കേട്ടോ. അത് നിങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കുള്ളൂ, അങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ട് നിൽക്കും. അപ്പോൾ ചലഞ്ച് ചെയ്തവരുടെയൊക്കെ ഫോട്ടോസ് നമ്മൾ എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇനി എന്താണ് സ്പോർട്സ് കേവ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യണമല്ലോ അല്ലേ, നമ്മളിപ്പോൾ കുറേ ആയി ഒരാളെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ട്. നമ്മൾ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത്, റൊണാൾഡോനെ മെസ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ ചെയ്യുന്നവരല്ല നിങ്ങൾക്ക് ഇതുവരെ ചാനൽ ഫോളോ ചെയ്തവരാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ അധികം ആരും ചെയ്ത് കാണാത്ത ഒരു താരത്തിനെ കുറിച്ചാണ്. ഇത്ര നോക്കിയാൽ മതി, അദ്ദേഹത്തിന് ഒരു ക്ലൂ തരാം. മാഞ്ചസ്റ്റർ സിറ്റിക്ക് പ്രീമിയർ ലീഗ് കിരീടം നേടിക്കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച ഒരു താരമായിരുന്നു അദ്ദേഹം. ഒരു പക്ഷേ അദ്ദേഹം ഇല്ലെങ്കിൽ ഇന്ന് സിറ്റിക്ക് ആ കിരീടം പോലും നേടാൻ കഴിയില്ല. ഇന്ന് യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ എത്തി നിൽക്കുന്നതും സിറ്റി ആ ഒരു കാരണം കൊണ്ടാണ്. അതാണ് ആ മനുഷ്യൻ ആരാണ്, അടുത്ത വീഡിയോ ആരാണ് എന്നതിനുള്ള ക്ലൂ. അപ്പോൾ നാളെ മറ്റന്നാളായിട്ട് ഇൻഷാല്ലാ മാക്സിമം നാളെ തന്നെ ഇടും, അല്ലെങ്കിൽ മാക്സിമം മറ്റന്നാൾ അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നാളെ എന്തായാലും ആ വീഡിയോ വരും. എനിവേ ഇതാണ് ആ ക്ലൂ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു കളിക്കാരനാണ്, അതാണ് നമ്മൾ തരുന്നൊരു ക്ലൂ. അപ്പോൾ നമ്മളൊരു പുതിയ ചാനലും കൂടി തുടങ്ങുന്നുണ്ട്, അത് ഈ ഇതും കൂടി കഴിയാണ് നിർത്തുകയാണ്. എസ് ഒ കെ വീഡിയോസ് എന്നാണ് അതിന് പേരിട്ടുകൊണ്ട്, എസ് ഒ കെ വീഡിയോസ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, നമ്മൾ എന്താണോ സ്പോർട്സിൽ ചെയ്തത്, സ്പോർട്സ് ചാനലുകളിൽ നമ്മൾ എന്താണോ ചെയ്തത്, അത് ഇനി ബാക്കിയുള്ള മേഖലയും കൂടി ചെയ്യാൻ പോകണം. എൻ്റർടൈൻമെൻറ്റ് ലോകത്തിലേക്ക് ഇപ്പോൾ എം എ യൂസഫലി ആവാം, മോഹൻലാലാവാം, മമ്മൂട്ടിയാവാം, ടോവിനാവാം, ഇങ്ങനെ ഏത് ഈ എൻ്റർടൈൻമെൻറ്റ് ലോകത്തിലേക്ക് ന്യൂസ് എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനെ കടക്കാൻ പോവാണ് നമ്മൾ. അതാണ് നമ്മളെ രണ്ടാമത്തെ ചാനലിൻ്റെ ലക്ഷ്യം. അതും ഈ ആഴ്ച തന്നെ നമ്മൾ വരാൻ പോവുകയാണ്. അപ്പോൾ അതിനും ഇതിന് തന്ന അതേ സപ്പോർട്ട് നിങ്ങൾ അതിനും കൂടി തരണം. പിന്നെ അപ്പോൾ നമ്മൾ ആ രണ്ടാം ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡായി, എന്ത് ഈ ആരെക്കുറിച്ച് ചെയ്യും, എനിക്ക് ചെയ്യുമ്പോൾ എന്തു വേണം, ആ വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോക്ക് ഒരു തരിപ്പാണല്ലോ, ഒരു രോമാഞ്ചമാണല്ലോ. അപ്പോൾ ആരെക്കുറിച്ച് ചെയ്യും, ഇന്ത്യയിൽ എനിക്ക് ആരെ കണ്ടാലാണ് ഏറ്റവും രോമാഞ്ചം വരിക എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞ ഉത്തരം ഇതായിരുന്നു, ഞാൻ ഇന്ത്യൻ ആർമിയുടെ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. കാരണം ഇന്ന് രാ പകൽ ഉറക്കം വഹിച്ച് സ്വന്തം ഭാര്യനെയും അമ്മനെയും ഒക്കെ വിട്ടിട്ട് ഈ ബോർഡറിൽ കാവല് നിൽക്കുന്ന അവർക്ക് വേണ്ടിയാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്യാൻ പോകണം. എൻ്റെ മാക്സിമം, എൻ്റെ ഏറ്റവും എങ്ങനെയൊക്കെ എനിക്കത് ഉഷാറാക്കാൻ പറ്റും, അതിൻ്റെ മാക്സിമം ലെവലിൽ ഞാൻ അതിന് ഹാർഡ് വർക്ക് ചെയ്യും. എനിവേ താങ്ക് യു, ഈ ചലഞ്ചിൽ നിങ്ങൾ പങ്കെടുക്കുക. ഇത് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും കാര്യമുള്ളൊരു ചലഞ്ചാണ്. എനിവേ ആ 5 അച്ചീവേഴ്സിനെ നമുക്ക് അടുത്ത് തന്നെ അനൗൺസ് ചെയ്യണം. താങ്ക് യു. അപ്പോൾ ഫസ്റ്റത്തെ ചലഞ്ച് ഇതാണ്. ഈ ചലഞ്ചിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു തൈ നടുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ചെയ്തേക്കണം. അപ്പോൾ ഞാൻ ചെയ്തുകാണാണ് നിങ്ങളോട് ഈ ചലഞ്ചൊക്കെ ചെയ്യാൻ പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഫസ്റ്റത്തെ രണ്ട് ചലഞ്ചിൽ ഏതെങ്കിലും ഒരു ചലഞ്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഗിവ് എവേക്ക് അർഹനാവും കേട്ടോ. അപ്പോൾ ഞാൻ ചെടി തൈണ ആ ഒരു വീഡിയോയും അതിൻ്റെ ഒരു പിക്ചറും ആണിത്. അപ്പോൾ നമ്മൾ നമ്മളെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം ടൈം കാണിച്ചു തരാം, 4:52 നമ്മളെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അത് നിങ്ങൾ കാണുന്നില്ലേ, 4:52. ഓക്കെ, നമ്മൾ ട്രെഡ്മില്ലിൽ റൺ ചെയ്യാണ്. പക്ഷെ എല്ലാവരും തന്നെ ചെയ്യണമെന്നില്ല, പലർക്കും അവരുടെ വീട്ടിലെ സൗകര്യത്തിനനുസരിച്ചുള്ള എക്സസൈസുകൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ വീഡിയോൻ്റെ സൗണ്ടിന് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ നമ്മൾ എക്സസൈസ് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ എക്സസൈസ് കഴിഞ്ഞത് ഏകദേശം 6:04 സംതിങ് ആണ് നിങ്ങൾക്ക് ഈ ഫോണിൽ കാണാം. 6:04 ഈ എക്സസൈസ് കഴിഞ്ഞത്. ഞാൻ അതിന് വോയിസ് ഓവർ കൊടുക്കണം. ആ ഒരു വീഡിയോൻ്റെ വോയിസിന് എന്തോ ഒന്ന് എറർ സംഭവിച്ചു. അപ്പോൾ എല്ലാവരും ഈ രണ്ട് ചലഞ്ച് ചെയ്യുക. ഈ രണ്ട് ചലഞ്ചിലാണ് നിങ്ങൾക്കുള്ള എന്തുള്ളത്, ഗിവ് എവേ ഉള്ളത്. ഓക്കെ,
അപ്പൊ ഈ ഫസ്റ്റത്തെ രണ്ടിൽ ഏതെങ്കിലും ഒരു ചലഞ്ച് ചെയ്തതിന് ശേഷം അതിന്റെ രണ്ട് ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക, സ്പോർട്സ് കേവ് ഗീവ് അവേ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള ഒരു മെയിൽ ഉണ്ടായിക്ക് ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോസും സെൻഡ് ചെയ്യുക. ഓക്കെ, ബാക്കി ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് നമ്മൾ 1000 രൂപ വെച്ചിട്ട് ഗീവ് അവേ കൊടുക്കുന്നതാണ്. അത് എന്നാണോ ആ നറുക്കെടുപ്പ് എടുക്കുന്നത് അന്ന് തന്നെ നമ്മൾ അവർക്ക് ആ ക്യാഷ് സെൻഡ് ചെയ്ത് കൊടുക്കും. താങ്ക് യു.